ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റ് ഡു ഇറ്റ് ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ ഹൃദ്യ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെ കുറിച്ചാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മം. നമ്മുടെ ബേസിക് സ്കിൻ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും പുറമെയുള്ള ലെയറാണ് എപ്പിഡെർമിസ്. 30% വാട്ടർ കണ്ടന്റ് എപ്പിഡെർമിസിലാണ് ഉണ്ടാവുക. അത് 10% താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഡ്രൈ സ്കിന്നിലേക്ക് എത്തുന്നത്. കൂടാതെ നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് സീബം. ഈ സീബം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റായി സൂക്ഷിക്കാനും അതുപോലെ ഡ്രൈനെസ് കുറയ്ക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്കിന്നിന് ഈ സീബം കറക്റ്റ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അതും ഒരു ഡ്രൈ സ്കിന്നിന് കാരണമാവും. ഡ്രൈ സ്കിന്ന് വരാൻ കാരണങ്ങൾ പലതാവാം. ചിലവർ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങളാവാം, ഹോർമോണൽ ചേഞ്ചസ് ആവാം, അതായത് തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങൾ കാരണമാവാം, അതുപോലെ ബ്ലഡ് ഷുഗർ ലെവലിലുള്ള ചേഞ്ചസ് ആവാം. പിന്നെ ചിലവരിൽ കാണുന്നത് നമ്മൾ ഓവറായിട്ട് സ്ക്രബ്ബ് യൂസ് ചെയ്യുക, കുളിക്കുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് ശക്തിയായ രീതിയിൽ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നവരിൽ, അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ കുളിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ചിലവർക്ക് ഹെറിഡിറ്ററി അതായത് പാരമ്പര്യമായ രീതിയിലും ഈ ഡ്രൈ സ്കിൻ കാണാറുണ്ട്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഡ്രൈ സ്കിന്നിൽ വരുന്ന ആളുകൾ മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു ദിവസം തന്നെ 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡ്രൈ സ്കിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ചില ആളുകൾ ഒരുപാട് കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മാർക്കറ്റിൽ പല ടൈപ്പുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ജെല്ലുണ്ട്, ക്രീംസ് ഉണ്ട്, ലോഷൻസ് ഉണ്ട്, പലതും ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിന് ഏതാണ് ഏറ്റവും അനുയോജ്യമായത് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ചില ആളുകൾ അതായത് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാതെ യൂസ് ചെയ്തിട്ട് അത് ഡ്രൈനെസ്സിന് ഒരു കാരണമായി കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലവർ ഭയങ്കര ശക്തിയായ രീതിയിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുണ്ടാവാം. ചിലവർക്ക് അതൊരു ജീവിതത്തിൻ്റെ ശൈലിയായി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഡ്രൈ സ്കിന്നിൻ്റെ കാറ്റഗറിയിൽ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചൂടുവെള്ളം തട്ടുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് പോകാനും ഡ്രൈനെസ് കൂട്ടാനും നമുക്ക് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് തവണ കുളിക്കുന്നവർ, അതായത് ഒരു ദിവസം തന്നെ 3-4 തവണ കുളിക്കുന്നവരുണ്ടാവും. അങ്ങനെ കുളിക്കാതിരിക്കുക. കാരണം ഡ്രൈ സ്കിന്നിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽ അത് കാരണവും നഷ്ടമാവും. അതുപോലെ കുളിക്കുന്ന സമയത്ത് ഒരുപാട് ശക്തിയായ രീതിയിൽ സ്ക്രബ്സ് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ സ്ക്രബ്സ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് നമുക്ക് കൂടുതൽ വരൾച്ച ഫീൽ ചെയ്തിട്ട് അതുപോലെ ഭയങ്കരമായിട്ട് നീറ്റലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിലും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഹാർഡായിട്ടുള്ള ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാതെ വളരെ മൈൽഡായിട്ടുള്ള രീതിയിലുള്ള സോപ്പും, ഇനി ഡിറ്റർജൻസ് ആണെങ്കിലും കുറച്ച് അധികം സ്ട്രോങ് അല്ലാത്ത ഡിറ്റർജൻസ് യൂസ് ചെയ്യുക. ഇനി കുളി കഴിഞ്ഞ് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങുക. അതായത് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ബോഡിയിൽ മൊത്തം നല്ലൊരു മോയ്സ്ചറൈസർ കൊണ്ട് അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ മോയ്സ്ചറൈസർ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ബോഡിയിലും ഫേസിലും ഒരേ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ചില മോയ്സ്ചറൈസേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ ഫേസിൻ്റെ സ്കിൻ ടൈപ്പും നമ്മുടെ ബോഡിയുടെ സ്കിൻ ടൈപ്പും ഡിഫറൻസ് ഉണ്ട്. ചിലപ്പം ഈ ബോഡിയിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഫേസിൽ യൂസ് ചെയ്യുമ്പം അത് ചിലപ്പം ഒരു പിമ്പിൾസിന് കാരണമായേക്കാം. ഡ്രൈ സ്കിന്നിലുള്ളവർ AC യൂസ് ചെയ്യുമ്പോൾ മാക്സിമം അധികം ഫ്രീസിംഗ് പോയിന്റിൽ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഡയറക്റ്റ് കൂളിംഗ് നമ്മുടെ ബോഡിയിലേക്ക് തട്ടുന്ന രീതിയിലും AC യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും മൈൽഡായ രീതിയിലുള്ള ഫേസ് വാഷ് വാങ്ങുക. അതായത് ഒരുപാട് സ്ട്രോങ് ആയിട്ടല്ലാതെ മൈൽഡായിട്ടുള്ള രീതിയിലുള്ള ഫേസ് വാഷ്, അത് ഒരു ദിവസം 1-2 തവണ മാത്രം ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ഫേസിലുള്ള ഓയിൽസ് കുറയാനും അതുപോലെ ഡ്രൈനെസ് കൂട്ടാനും അതൊരു കാരണമാവും. ഡ്രൈ സ്കിൻ ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വെയിൽ തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കാനും അതുപോലെ വാട്ടർ കണ്ടൻറ്റ് കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലെ ഓയിൽ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിൻ ഓരോ ശരീരഭാഗത്തും ഓരോ രീതിയിലാണ് പുരുഷനിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും കാണാറ്. അതായത് നമ്മൾ തലയിൽ വരികയാണെങ്കിൽ അത് താരനായിട്ടും, നമ്മുടെ മുഖത്താണെങ്കിൽ ചുളിവുകളായിട്ടും, നമ്മുടെ കാൽഭാഗത്തിൻ്റെ അടിയിൽ വരുന്നതാണെങ്കിൽ ക്രാക്സ് ആയിട്ടും, അങ്ങനെ പല രീതിയിലും ഡ്രൈ സ്കിൻ കാണാറുണ്ട്.
ഡ്രൈ സ്കിൻ ഉള്ളവർ മാക്സിമം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് മെയിൻ ആയിട്ട് പറയാനെങ്കിൽ ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ ഫ്ലാക്സ് സീഡും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ നട്സിൽ വരുന്ന ബദാം, പിസ്ത, വാൾനട്ട്, പിന്നെ വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികളിൽ വരുന്ന കാരറ്റ്, കാപ്സിക്കം, ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് സ്കിന്നിന് കുറച്ചുകൂടി ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും ആൻറ്റി ഓക്സിഡൻസിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡ് കഴിക്കുക. ചില ആളുകൾക്ക് ഇങ്ങനെ ഫേസിൽ ഒരുപാട് മോയ്സ്ചറൈസർ അതുപോലെ സൺസ്ക്രീൻ ഇതൊന്നും യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതായത് നമ്മൾ കുളിച്ച ഉടനെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു മോയ്സ്ചറൈസറിൻ്റെ സെയിം എഫക്റ്റ് തന്നെ നൽകും. അതുപോലെ നമ്മൾ മുഖത്ത് നമ്മളെ കറ്റാർ വാഴ, പാല്, തേന് ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആകാൻ വേണ്ടി അതൊക്കെ സഹായിക്കും. ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൗഡർ യൂസ് ചെയ്യും. അതായത് വീട്ടിലുണ്ടാവുന്ന ഓട്സ് നന്നായിട്ട് പൊടിച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തതിനു ശേഷം മുഖത്ത് പുരട്ടി അപ്പോൾ തന്നെ കഴുകി കളയുക. അത് നമുക്ക് ഫേസിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാനും അതുപോലെ നന്നായിട്ട് ഫേസ് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും വേണ്ടി സഹായിക്കും. ഇനി ഫേസ് പാക്ക് എന്ന രീതിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലും തേനും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റിന് ശേഷം കഴുകി കളയുക. പാലിലുണ്ടാവുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഇനി ഹണി അതുപോലെ തേനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തേൻ ഒരു നല്ല ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു കാര്യമാണ് തേൻ. പക്ഷേ ഒരു ഡ്രൈ സ്കിന്നിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഡ്രൈ സ്കിൻ തടയാനും അതുപോലെ നമ്മളുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനും ഇത് സഹായകമായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.